ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് കേട്ടോ. പ്രോഡക്റ്റ് റിവ്യൂവിന് പുറമെ ഒരു ഇൻഫർമേഷൻ വീഡിയോ എന്നുകൂടെ ഇത് പറയാം കേട്ടോ. അപ്പോൾ പ്രോഡക്റ്റ് റിവ്യൂവിന് പകരമായിട്ട് നമുക്കിത് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അതായത് എല്ലാവർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കുറച്ച് ഭാഗം കേട്ടിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഭാഗങ്ങളും കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും അതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലാതെ ഫസ്റ്റ് തന്നെ കേട്ടിട്ട് ഓടി ചെന്നുങ്ങാണ്ട് ഇത് ചെയ്യരുത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നമ്മളെല്ലാവരും ലൈഫിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ഇല്ലേ പഞ്ചസാര. പക്ഷേ ഈ പഞ്ചസാരയ്ക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത്രയും കെമിക്കൽസ് കൂട്ടിപ്പണിഞ്ഞുകൊണ്ടാണ് ഈ ഒരു പഞ്ചസാര നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു പഞ്ചസാരനെ അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുഴുവനായിട്ട് കാണാം. ഇതെന്താന്ന് വെച്ചെങ്കിൽ സിന്ദഗി എന്ന പ്രോഡക്റ്റിൻ്റെ ഒരു സ്റ്റീവിയ ആണ് കേട്ടോ. അതായത് മധുരത്തുളസി, അതിൻ്റെ എക്സ്ട്രാക്റ്റും അതിൻ്റെ പൊടിയാണ് ഇത്. ഇനി എന്താണ് സ്റ്റീവിയ എന്നുള്ളത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും കേട്ടോ. നമ്മൾ മലയാളത്തിൽ അതിനെ പറയുന്നത് മധുര തുളസി എന്നാണ്. സ്റ്റീവിയ, സ്റ്റീവിയൻ ഗ്ലൂക്കോസൈഡ് എന്ന കെമിക്കൽ കമ്പോണ്ടൻ്റാണ് കേട്ടോ ഇതിനെ മധുരം നൽകുന്നത്. നമ്മൾ പഞ്ചസാര എവിടേക്ക് ഉപയോഗിക്കുന്നുണ്ടോ അതിന് പകരമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീവിയ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബോഡിയൊക്കെ ഫിറ്റാക്കാനൊക്കെ നോക്കുമല്ലോ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്തോ ഒഴിവാക്കുക, പഞ്ചസാരയാണ് അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരനേക്കാളും 30 ഇരട്ടി മധുരം ഈ ഒരു സ്റ്റീവിയക്കുണ്ട്. പുറ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് കാലങ്ങളോളായിട്ട് ഈ ഒരു സ്റ്റീവിയ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഈ ഒരു സ്റ്റീവിയ അനുവദിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സ്റ്റീവിയയുടെ തൈ, മധുര തുളസിയുടെ തൈ നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ട് അറിയൂല. പിന്നെ ഈ ഒരു സ്റ്റീവിയയുടെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ പഞ്ചസാരയുടെ സെയിം ടേസ്റ്റ് അല്ല കേട്ടോ. നമ്മൾ പൊതുവേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതുപോലെ എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിലേറെ ഏറ്റവും നല്ലത് ഈ ഒരു സ്റ്റീവിയയുടെ ലീഫ് ഉണക്കിയിട്ടുള്ളത് നമുക്ക് കിട്ടും, അതാണെങ്കിലും നല്ലതാണ്. ഇത് നല്ലതല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എൻ്റെ പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം ഞാൻ പറയാണ് കേട്ടോ. അപ്പോൾ സ്റ്റീവിയ ഈ ഒരു സെയിം പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ മതിയാവും. പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന 0 കലോറി മധുരമാണ് കേട്ടോ ഈ സ്റ്റീവിയ എന്ന ഈ മധുര തുളസിക്ക് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ, അതായത് ഷുഗർ പേഷ്യൻസിന് ഒരുപാട് കോംപ്ലിക്കേഷൻസൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാൻ തുടങ്ങുക. കാരണം ഇത് ഷുഗർ ലോ ആവാനും സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം മധുര തുളസി ഉപയോഗിക്കുക കേട്ടോ. പിന്നെ പ്രമേഹ രോഗികൾ മാത്രമല്ല കേട്ടോ, പഞ്ചസാര മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. നമ്മളെ പായസം, ബിസ്ക്കറ്റ്, കേക്ക്, അങ്ങനെ നമ്മൾ എവിടെയൊക്കെ പഞ്ചസാര, ഈവൻ നമ്മുടെ നാരങ്ങ വെള്ളത്തിൽ വരെ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കൂലേ, അങ്ങനെ നമ്മൾ എവിടെയൊക്കെ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ടോ അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റീവിയ ഉപയോഗിക്കാൻ പറ്റും. ഇത് ഈ സ്റ്റീവിയയുടെ ഡ്രോപ്പ് ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ പഞ്ചസാര ആയിട്ട് വരുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രോപ്പ് ആയിട്ട് കണ്ടോ, ഇത് ഒരൊറ്റ തുള്ളി മതിയാവും കേട്ടോ ഒരു ഗ്ലാസ് വെള്ളത്തിക്ക്, അത്രയും പവറാണ് ഇതിന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് പഞ്ചസാരയുടെ സെയിം ടേസ്റ്റ് അല്ല, ഒരു ഹെർബൽ ടീ അല്ലെങ്കിൽ അതുപോലുള്ളതൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ 1-2 ദിവസം ഉപയോഗിച്ചുകൊണ്ട് എനിക്കൊരു മാറ്റമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് നമ്മൾ ശരിക്കും ഒരു 1-2 വർഷം തുടർച്ചയായിട്ട് നമ്മൾ കറക്റ്റായിട്ട് പഞ്ചസാരയ്ക്ക് പകരം ഇത് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റും കേട്ടോ. നമ്മളെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക, ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഈയൊരു സ്റ്റീവിയക്ക് കഴിയുമെന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത്. സ്റ്റീവിയ ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പികൾ ഇൻഷാല്ലാ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീവിയയുടെ ആ ഒരു മധുര തുളസി എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ ഷുഗറായിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഇത്, അതായത് നമ്മൾ പഞ്ചസാരയുടെ സെയിം രീതിയിൽ എടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു.